നമസ്കാരം. തമിഴ്നാട്ടിലെ തേനിയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. തമിഴ്നാട് തേനിയിലാണ് നാടിനെ ഞെട്ടിപ്പിച്ച സംഭവം നടന്നത്. പീഡനം കഴിഞ്ഞതിനു ശേഷം വിദ്യാർത്ഥിനിയെ ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളയുകയായിരുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടി നിലവിൽ ഡിണ്ടിഗൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുടെ കുടുംബം ഏറെ നാളായി ഉത്തമപാളയത്താണ് താമസിച്ചു വരുന്നത്. തേനിയിലെ സ്വകാര്യ നഴ്സിംഗ് സ്ഥാപനത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായ പെൺകുട്ടി. തേനിയിൽ നിന്നും ബസ്സിൽ ഉത്തമപാളയത്തേക്ക് വരുന്നതിനിടെ ഒരു സ്ത്രീ തന്നെ പിന്തുടരുന്നതായി യുവതി പിതാവിനെ ആദ്യമേ ഫോണിലൂടെ അറിയിച്ചിരുന്നു. ശേഷം പിതാവുമായി ഫോണിൽ സംസാരം തുടരുന്നതിനിടെ യുവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ശേഷം പിതാവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പീഡന വിവരം പുറം ലോകം അറിയുന്നത്. ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ യുവതിയെ വഴിയിൽ നോക്കി നിന്ന സംഘം വലിച്ചിഴച്ച് കാറിൽ കയറ്റി കാറിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളയുകയായിരുന്നു. തന്നെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചതായി യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണിതെന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാലംഗ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. യുവതി തന്നെയാണ് പീഡന വിവരം റെയിൽവേ പോലീസിനെ അറിയിച്ചത്. തുടർന്ന് അവർ തേനി പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. തേനി പോലീസാണ് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു.